Hi friends. Hi friends, നിങ്ങളെല്ലാരും സുഖമായിരിക്കുന്നല്ലോ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? ഞാൻ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്ത ബോളിയുടെ റെസിപ്പി നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ പ്ലീസ്. ഇന്ന് നമുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരു മസാല ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ചായക്കപ്പിന് ഈ കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് റവയിടുന്നു ഗോതമ്പ് പൊടിയിലേക്ക്. 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് 1 പിഞ്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 2 പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കട്ട കെട്ടാതെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കെട്ട കെട്ടായി നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ടാക്കാൻ കുറച്ച് ഉള്ളി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നു. ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നു. ക്യാരറ്റും ഉള്ളിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടാൽ മതി. പച്ചമുളക് 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ചോപ്പ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ഇടണം. മാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഇടണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ മാവ് 10 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ കലക്കി വെച്ചതാ. ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കി വെക്കേണ്ടുന്നത്. ഇത്തിരി ദോശമാവിന്റെ ഒരു പരുവത്തിൽ കലക്കി വെക്കുക. തവ ചെറിയ ചൂടായിട്ടുണ്ട്. തവ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ തൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ട് പരത്തി വെക്കുക. എന്നിട്ട് അതിന് ദോശ ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്ക് ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തെങ്കിൽ ദോശ ക്രിസ്പി ആയി ആവത്തുള്ളൂ. എന്നിട്ട് 1 മീഡിയം തീയിലിട്ട് മുരിച്ചെടുക്കുക ദോശ. ദോശ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ദോശ കണ്ടില്ലേ, നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പാനിന് നല്ല ഇളക്കി
നല്ല മുരിഞ്ഞ ദോശയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് മസാല വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കും. വലിയ പാനാണെങ്കിൽ വലിയ മസാല ദോശയാവും. നമ്മുടെ ഗോതമ്പ് മസാല ദോശയും അടിപൊളി സാമ്പാറും അടിപൊളി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എത്ര എളുപ്പമെന്നറിയുമോ ഉണ്ടാക്കാൻ. അരി അരിക്കണ്ട, അരി കുതിർക്കണ്ട, അരിയോ അരിപ്പൊടി ഉണ്ടോ എന്ന് അറിയണ്ട, ഒന്നും അറിയണ്ട. പെട്ടെന്ന് ഗോതമ്പ് പൊടി എടുത്തിട്ട് കലക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു ചമ്മന്തി സാമ്പാറും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയി. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.